ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ. 13 പഞ്ചായത്ത്. യാതൊരു പരിശോധനകളും കൂടെ ഉള്ള പരിശോധനകൾ ഇല്ലാതെയെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി. ഇത് വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുമെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും എം എൽ എ വ്യക്തമാക്കി. ജില്ലയിലെ 13 പഞ്ചായത്തുകളിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സോണുകൾ തിരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിറങ്ങിയ ഉത്തരവിനെതിരെ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ജില്ലാ ഭരണകൂടത്തിനെതിരെ വിമർശനമുന്നയിച്ച് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ രംഗത്തെത്തിയത്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് യാതൊരു പരിശോധനകളും കൂടാതെയുള്ളതാണെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി. ഇത് വലിയ തോതിൽ ജനങ്ങളെ ബാധിക്കുമെന്നും ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും എം എൽ എ പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശമാണെങ്കിൽ ആ പ്രദേശം മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തി അതിനുശേഷം ഒരു ഉത്തരവല്ല പിറപ്പിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടർ സ്വമേധയാ കുറെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു കൂട്ടി അവരൊരു തീരുമാനത്തിലെത്തുന്നു. സാധാരണ മണ്ണിടിച്ചിലുള്ള പ്രദേശങ്ങളെല്ലാം വിദഗ്ധ സമിതിയായിട്ടുള്ള ചെന്നൈ IIT പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്ന് അവർ പരിശോധന നടത്തി ഈ സ്ഥലത്ത് ഇന്ന് മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊന്നും കൂടാതെ ഈ സ്ഥലങ്ങളിലൊന്നും പാടില്ല എന്നുള്ള നിലയ്ക്കാണ് ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങളെ വലിയ രീതിയിലുള്ള ബാധിപ്പുണ്ടാക്കും. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടി വരും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളതല്ല, പുതിയ ഉത്തരവ് ബാധകമാകുന്ന 13 പഞ്ചായത്തുകളിൽ 11 പഞ്ചായത്തുകളും ദേവികുളം നിയോജക മണ്ഡലത്തിലാണ്. ജനങ്ങൾക്കൊപ്പം നിന്ന് ഉത്തരവിനെ ശക്തമായി എതിർക്കാനാണ് തീരുമാനമെന്നും എം എൽ എ വ്യക്തമാക്കി. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുമ്പോൾ നിയന്ത്രണങ്ങൾ വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ലല്ലോ. അല്ലാതെ അവിടെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ, അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുൻകൂട്ടി അറിയുന്നതിനും അവിടെ നിന്നുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അതുപോലെ അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ കോടതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ എം എൽ എ എന്നൊന്നല്ലെങ്കിൽ ഇങ്ങനെ 13 പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ പോലും 13-ൽ 11 പഞ്ചായത്തും ഈ ദേവികുളം നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പൊ ഈ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇത് ശക്തമായി എതിർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അതേസമയം കഴിഞ്ഞ മാസം ഇറങ്ങിയ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടേതായ ഉത്തരവിനെതിരെ ജില്ലയിൽ പ്രതിഷേധം കനക്കുകയാണ്. വരും ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ജില്ല സാക്ഷ്യം വഹിച്ചേക്കും. ന്യൂസ് ബ്യൂറോ അടിമാലി.